ഇപ്പം യുവാക്കളുടെ തൊഴിലില്ലായ്മയെ പറ്റി പറയുമ്പോൾ പ്രധാനമന്ത്രി ഒരു സ്ഥലത്ത് പരാമർശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വരുന്ന ഇലക്ഷനെ ഉന്നം വെച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ്. ഏൺ ബെറ്റർ, നന്നായിട്ട് പണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇൻകം ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഈ ഒരു ബഡ്ജറ്റിന്. ഒരു ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിനുള്ള ഒരു ടൂളായിട്ട് സർക്കാർ ഉപയോഗിച്ചു എന്ന് വിമർശിക്കുന്നുമുണ്ട്. വളരെ മനോഹരമായി ഭരിച്ചു, ഇനിയും അതിനുള്ള സാധ്യതയുണ്ടെന്നും അതിനുള്ള അവസരം നൽകണം എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. അഡ്രസ്സ് ചെയ്യാൻ മറന്നുപോയൊരു കാര്യം ഇനിക്വാളിറ്റിയാണ്. ഒരു ദരിദ്രർ പിന്നെയും ദരിദ്രരാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ആ ഒരു ഗ്യാപ്പ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ബോഹോൻസ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ മുഴുവൻ ഒരു ബേർഡൻ ആയിട്ടാണ് അത് മാറുന്നത്. പുതിയ ബജറ്റ് അപ്പോൾ ഇടക്കാല ബജറ്റാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം പ്രതീക്ഷ വെക്കാം, അല്ലെങ്കിൽ ഈ ബജറ്റ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എത്രത്തോളം ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്? ഈ ബജറ്റ് ശങ്കു പറഞ്ഞതുപോലെ ഇടക്കാല ബജറ്റാണ്. ഇടക്കാല ബഡ്ജറ്റിൻ്റെ പ്രത്യേകത തന്നെ വരുന്ന ഇലക്ഷനെ ഉന്നം വെച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ്. പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുന്നത് കഴിഞ്ഞ 10 വർഷമായി രാജ്യം എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതിനെയാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എന്തെല്ലാം വരും എന്ന്, എന്തെല്ലാം പ്രതീക്ഷിക്കാമെന്നുമുള്ള ചെറിയ സൂചനകൾ മാത്രമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുക. പ്രത്യേകിച്ച് സർക്കാർ അവകാശപ്പെടുന്നത് മാക്രോ ഇക്കണോമിക് സ്റ്റെബിലിറ്റി, ഇൻഫ്ലേഷനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് അതുവഴി രാജ്യത്തിൻ്റെ പൊതുവിലുള്ള വികസനം, ഡെവലപ്മെൻറ്റ് ബെറ്ററപ്പ് ആക്കുക, എല്ലാവർക്കും നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, നന്നായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങളുണ്ടാക്കുക, അതോടൊപ്പം തന്നെ ഏൺ ബെറ്റർ, നന്നായിട്ട് പണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇൻകം ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ എന്നൊരു കോൺസെപ്റ്റാണ് പ്രധാനമായും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് ആവശ്യമായി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ഇനി വരുന്ന ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കാം എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുക. പല സ്കോളേഴ്സും ഈ ഒരു ബജറ്റിന് ഒരു ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിനുള്ള ഒരു ടൂളായിട്ട് സർക്കാർ ഉപയോഗിച്ചു എന്ന് വിമർശിക്കുന്നുമുണ്ട്. അതിൽ ഒരു പരിധിവരെ നമുക്ക് അതിനെ കാണാനായിട്ട് പറ്റും, ശരിയാണെന്ന് കാണാൻ പറ്റും. കാരണം പ്രത്യേകം ഓരോ സെക്ടേഴ്സിന് എത്ര ഔട്ട്ലേയാണ് വരുന്നതെന്നോ അല്ലെങ്കിൽ എന്തെല്ലാം പുതിയ പദ്ധതികളാണ് വരുന്നതെന്നോ അങ്ങനത്തെ പ്രഖ്യാപനങ്ങളൊന്നും, ഒരു ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളോ ടാക്സിൽ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളോ ഒന്നും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അതെല്ലാം ജൂലൈയിലെ ബജറ്റിൽ ഉണ്ടാകും എന്ന് ധനമന്ത്രി പറഞ്ഞു വയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് പെട്രോൾ ആണെങ്കിലും ഇപ്പം ഈ ഇറക്കുമതി ചുങ്കം ആണെങ്കിലും അങ്ങനെ ഒരു നമുക്ക് പറയുമല്ലോ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിലോട്ടായിരുന്നു ആദ്യം സാധാരണക്കാരൻ്റെ കണ്ണുപോയത്. അതായത് വീട്ടമ്മമാരെ സംബന്ധിച്ച് ഗാർഹിക വാതക ഉൽപ്പന്നങ്ങളുടെ, സിലിണ്ടറുകളുടെ, അതുപോലെ തന്നെ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ ഒക്കെ വില കുറയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇടക്കാല ബജറ്റിൽ കൊണ്ടുവരാതെ ഇരുന്നപ്പോൾ അതൊരു ചെറിയ തിരിച്ചടിയാണ് സാധാരണപ്പെട്ട ജനങ്ങൾ നേരിടുന്നത്. ഇനിയിപ്പോൾ വരുന്ന ജൂലൈയിലുള്ള ഒരു ബജറ്റിൽ, സമ്പൂർണ്ണ ബജറ്റിൽ ഇത് ഉണ്ടാകുമോ, എങ്ങനെയായിരിക്കാം ഇവരുടെ ഒരു വിലയിരുത്തലുകൾ അല്ലെങ്കിൽ ഒരു ആസൂത്രണം എങ്ങനെയായിരിക്കും? ഇതൊരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പലരും ഈ ഒരു ബജറ്റിൽ പെട്രോളിൻ്റെ വില ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ LPGയുടെ വിലയൊക്കെ കുറച്ചുകൊണ്ട് ഒരു ജനപ്രിയ ബജറ്റ്, ഒരു പോപ്പുലിസ്റ്റ് ബജറ്റ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു അനൗൺസ്മെൻസും, വളരെ പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻസ് ഒന്നും നമുക്കിവിടെ കാണാനായിട്ട് പറ്റില്ല. അതിന് പകരം നേരെ തിരിച്ച് സർക്കാരിൻ്റെ അവരുടെ നേട്ടങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞ് എല്ലാ മേഖലകളിലും അക്രോസ് ദ സെക്ഷൻസ് മാത്രമല്ല അക്രോസ് ദ റീജിയൻസും, ജോഗ്രാഫിക്കലായിട്ടും അല്ലെങ്കിൽ ജനങ്ങൾക്ക്, പല സെക്ടേഴ്സിലുള്ള ജനങ്ങൾക്കും എല്ലാ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് എത്തി എന്നൊരു നേട്ടം താങ്കൾ നേടി എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഇവിടെ നടത്തിയത്. മാത്രമല്ല ഇത്രയും കാലം എന്തൊക്കെ പുതിയ പദ്ധതികൾ കൊണ്ടുവന്നു, ആ പദ്ധതികളുടെ എന്തുമാത്രം റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റി, എത്ര ജനങ്ങളിലേക്ക് എത്താൻ പറ്റി, അതിൽ എന്തുമാത്രം ഗുണമുണ്ടായി, അത്തരത്തിലുള്ള ഒരു സ്റ്റോക്ക് ടേക്കിംഗ് ആണ് അതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുവഴി സർക്കാർ പറയാൻ ശ്രമിക്കുന്നത് തങ്ങൾ ഇത്രയും കാലം വളരെ മനോഹരമായി ഭരിച്ചു, ഇനിയും അതിനുള്ള സാധ്യതയുണ്ടെന്നും അതിനുള്ള അവസരം നൽകണം എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പെട്രോളും അതുപോലത്തെ LPG അത്തരം കാര്യങ്ങളിലൊന്നും വളരെ നയപരമായി അതൊന്നും ടച്ചപ്പോൺ ചെയ്യാതെ
യാതൊരു വ്യത്യാസവും ടാക്സ് പ്രപ്പോസൽസിൽ വരുത്താതെ, ഇൻകം ടാക്സിലായാലും ഇൻഡയറക്റ്റ് ടാക്സസിലായാലും വരുത്താതെ, എന്നാൽ ചില സെക്ഷൻസിന് പ്രത്യേകിച്ച് ഇൻകം ടാക്സിലെ വെയ്വേഴ്സ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു തരം ഇൻസെൻറ്റിവൈസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇൻകം ടാക്സ് കൊടുക്കാനാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ട്. ഇൻഡയറക്റ്റ് ടാക്സസ് ആകുമ്പോൾ അത് സാധനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പോകുന്നതുകൊണ്ട് നമ്മൾ ആ പലരും അറിയാറില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് വരുമ്പോൾ അതിൻ്റെ ഇൻസിഡൻറ്റ് പൊതുവെ ആ ജനങ്ങളുടെ പുറത്ത് തന്നെ വരുന്നത് കൊണ്ട് ടാക്സസ് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് അവരുടെ റീഫണ്ടും മറ്റുമൊക്കെ തടഞ്ഞിരിക്കുന്ന അത്തരം കാര്യങ്ങളിൽ ചെറിയ ചെറിയ ഇൻസെൻറ്റീവ്സ് കൊടുത്തുകൊണ്ട് എന്നും സർക്കാർ ടാക്സ് പേയേഴ്സിനോടൊപ്പം ഉണ്ട് എന്നൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് അവിടെ ആ ബജറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഒരു പോപ്പുലിസ്റ്റ് വേയിലേക്ക് അല്ലെങ്കിൽ പോപ്പുലിസ്റ്റ് സൈഡിലേക്ക് ബജറ്റ് പോകാനൊരു ശ്രമം നടത്തിയിട്ടില്ല എന്ന് പൊതുവേ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലാണെങ്കിലും ഇപ്പോൾ പോപ്പുലേഷൻ്റെ ഒരു അൺഎംപ്ലോയ്മെൻ്റ് അതുപോലെയുള്ള പോവർട്ടി പരിഹരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ ഈ രണ്ട് തവണയായിട്ട് ഈ മോഡി ഗവൺമെൻറ് ഇത് പറയുന്നുണ്ട്. അപ്പോഴും ഈ 2 കോടി ഭവനങ്ങൾ വീണ്ടും നൽകുമെന്ന് പ്രഖ്യാപനമുണ്ട്. ഇത് പ്രാവർത്തികമാക്കാൻ നിലവിലെ ഇവിടുത്തെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള GDP അത്തരത്തിലുള്ള ഒരു ഉയർന്ന നിലയിലൊക്കെ ആണോ നമ്മുടെ അവസ്ഥ? എന്താണ് മാഡത്തിൻ്റെ ഒരു വിലയിരുത്തൽ? പൊതുവേ കേരള ഇന്ത്യയുടെ ഒരു ഒരു GDP ഗ്രോത്ത് ആയാലും ഇന്ത്യയുടെ GDP സൈസ് ആയാലും, കാരണം സൈസും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഗ്രോത്തും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സൈസിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇന്ന് ലോകത്തിലെ ഇക്കോണമീസിൽ 5-ാമത്തെ സ്ഥാനമാണ് ഇന്ത്യ വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 1% കൂടുതൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാം എങ്കിൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ ക്യാപെക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതിൽ കൂടുതൽ അല്ലെങ്കിൽ GDP 3.4% ആക്കുമെന്ന് പറയുമ്പോഴും ബോറോയിങ് അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിലൊരു ഒരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റ്സും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ബോറോയിങ്സ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ മുഴുവൻ ഒരു ബേർഡനായിട്ടാണ് അത് മാറുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങനെ വലിയ ബേർഡൻസ് ഒന്നും എടുക്കാൻ പോകുന്നില്ല എന്നും സ്റ്റേറ്റ്സ് എല്ലാം അത് ഫോളോ അപ്പ് ചെയ്യണമെന്നും അതുപോലെ തന്നെ സ്വന്തം വരുമാനം കൊണ്ട് ഇത്തരത്തിലുള്ള വെൽഫെയർ മെഷേഴ്സ്, സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടത്തണമെന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യയുടെ ആ വളർച്ചയുടെ ഒരു തോത് ഒരല്പം സ്ലോയിങ് ഡൗൺ ആണ് എന്ന് ഇക്കോണമിസ്റ്റ് പറയുന്നുണ്ടെങ്കിൽ പോലും അത് സംബന്ധിച്ച് തരുന്നില്ല ബഡ്ജറ്റിലും. ബഡ്ജറ്റിൻ്റെ തൊട്ട് മുൻപ് വന്ന ഒരു എക്കണോമിക് സർവേയുടെ ഒരു ചെറിയ ഒരു പതിപ്പ് ഇട്ടിട്ടുണ്ട്. അതിനകത്തൊന്നും ഒരിക്കലും ഇന്ത്യയുടെ GDP ഗ്രോത്ത് വേൾഡ് GDP ഉയരത്തിലാണ്, ഗ്രോത്തിന് ഉയരത്തിലാണ് എന്ന് സമർത്ഥിക്കാനാണ് ധനമന്ത്രാലയം ശ്രമിച്ചത്. സർക്കാരിന് ഏറ്റവും നല്ലത് സ്വന്തം വരുമാനത്തിൽ നിന്ന് തന്നെ ഇത്തരം എക്സ്പെൻസസ്, അത് ഇപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിക്കോട്ടെ, ഹൗസിംഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പോലെ കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്ന പദ്ധതികളായിക്കോട്ടെ, സ്വന്തം വരുമാനത്തിൽ നിന്ന് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആകും. അപ്പോൾ അതിന് വേണ്ടുന്ന ചില നടപടികൾ എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇൻകം ടാക്സിലായിക്കോട്ടെ, ഡയറക്റ്റ് ടാക്സസിലും അതുപോലെ ഇൻഡയറക്റ്റ് ടാക്സസും അത് കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓൺ റിസോഴ്സസ് നമുക്ക് കൂടുതൽ കൊണ്ടുവരാൻ പറ്റും. അത് ടാക്സ് റവന്യൂ മാത്രമല്ല, നോൺ ടാക്സ് റവന്യൂ സർക്കാരുകൾ ഏത് സർക്കാരിനാണെങ്കിലും കുറച്ചുകൂടെ എഫിഷ്യൻസിയും മാനേജ്മെൻറ്റും ഒക്കെ കൊണ്ടുവന്നാൽ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. പലപ്പോഴും ഡെവലപ്ഡ് കൺട്രീസിൽ 40% വരെ GDP 40% വരെ ഓൺ റവന്യൂ ആയിരിക്കുമ്പോൾ ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ അത് 15-20% അതിൻ്റെ ഇടയിൽ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി സ്കോപ്പുണ്ട്. അപ്പോൾ ആ റവന്യൂ മൊബിലൈസേഷൻ എഫിഷ്യൻ്റായിട്ട് രാജ്യത്തിന് നടത്താമെങ്കിൽ ഇത്തരത്തിലുള്ള എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താൻ സാധിക്കും എന്നാണ് സർക്കാർ ആ പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ റെയിൽവേയിൽ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നു, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, അതുപോലെ തന്നെ സൗരോർജം, സോളാർ സംവിധാനങ്ങളിലേക്ക് രാജ്യത്തെ കൂടുതൽ കൊണ്ടുവരുന്ന പദ്ധതികൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത് വിലക്കയറ്റത്തെ നിയന്ത്രിക്കാനുള്ള, ആദ്യം ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വിലക്കയറ്റമായിരുന്നു. ഇതിലൊരു കൃത്യമായ ചരടിടാൻ ഈ ധനമന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനത്തിന് കഴിയുന്നില്ല. അതിൽ ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമാണ് പ്രശ്നമാകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഇതെങ്ങനെ ബാധിക്കും? വിലക്കയറ്റം എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് നമുക്ക് സർക്കാർ ആണ് അത് തടയിടേണ്ടതെന്ന് പറയുമ്പോഴും
ഒരു ഇക്കോണമിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും അതൊരു മോണിറ്ററി പോളിസിയാണെന്ന് പറയും. ഇത് ഫിസ്കൽ പോളിസിയാണ്, ഒരു രാജ്യത്തിൻ്റെ ഫിസ്കൽ കാര്യങ്ങളാണ്. ബഡ്ജറ്റ് വഴി അതൊരു ഒരു വർഷത്തെ ഡോക്യുമെൻറ്റ് മാത്രമാണ്. ഒരു വർഷം ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നതാണ് സർക്കാരിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതും ഇവിടെ ഇൻ്ററിം ബഡ്ജറ്റ് ആയതുകൊണ്ട് ഒരു വർഷത്തെയും കൂടെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ഇൻഫ്ലേഷനെ നിയന്ത്രിക്കുന്നത് മോണിറ്ററി പോളിസിയാണ്. അപ്പോൾ മോണിറ്ററി പോളിസി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ അത് ചെയ്യാറുള്ളത്. അവരുടെ പല നടപടികളും അവിടെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിനെ ഒന്ന് ടൈറ്റ് ആക്കുന്നുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പോളിസിയും കൈപിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഒരു ഒരു രാജ്യം ഉന്നതിയിലേക്ക് പോകുന്നത്. അപ്പോൾ മോണിറ്ററി പോളിസി സ്ട്രെങ്തൻ ചെയ്യാനുള്ള നടപടികൾ ഒരു സ്ഥലത്തുണ്ട്. എന്നാൽ ഇവിടെ ഞാൻ കണ്ട ഒരു പ്രശ്നം, വിലക്കയറ്റത്തെക്കാളും സർക്കാർ ഒരു പക്ഷേ ചെയ്യാൻ അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാൻ മറന്നുപോയൊരു കാര്യം ഇനിക്വാളിറ്റിയാണ്. ഇനിക്വാളിറ്റി എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രോബ്ലം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ഇനിക്വാളിറ്റിനെ പലപ്പോഴും ഒരു ബഡ്ജറ്റ് പോലത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് സൂപ്പർ റിച്ചിനെ അവരെയൊക്കെ കൂടുതൽ ടാക്സ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ കോർപ്പറേറ്റ് ടാക്സ് എസ്പെഷ്യലി 2021-22 കുറച്ചുകൊണ്ട് ഒരു സപ്ലൈ സൈഡ് എക്കണോമിക്സ് ആണ് ഇവിടെ ചെയ്തത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സപ്ലൈ സൈഡ് അതായത് കോർപ്പറേറ്റ്സ് വലിയ വലിയ കമ്പനികൾ അവരുടെ ലാഭവിഹിതം കൂടുകയും അത് ജി ഡി പിയിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടെ അവരെ സഹായിക്കാനായി ശ്രമിച്ചപ്പോൾ പറ്റിയത് എന്താന്ന് വെച്ചാൽ പുവർ ബിക്കം മോർ പുവർ, അവർ ഒരു ദരിദ്രർ പിന്നെയും ദരിദ്രരാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ആ ഒരു ഗ്യാപ്പ്, ഒരു ഇൻകം ഇനീക്വാളിറ്റിയുടെ ഒരു ഗ്യാപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ കുറച്ചും കൂടെ യാഥാർത്ഥ്യബോധത്തോടുകൂടെ ഇനി വരുന്ന ബജറ്റുകളിൽ സർക്കാർ ഇനി വരുന്ന സർക്കാരുകൾ ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോഴുള്ള ഒരു ബജറ്റ് അവലോകനം അല്ലെങ്കിൽ അവതരണം, ഇത് ഏത് തരത്തിലായിരിക്കും? ഇത് പാളിപ്പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ്റിനെ ഇത് ബാധിക്കുക എന്ന് പറയാൻ പറ്റും? അങ്ങനെ ഒരു പ്രെഡിക്ഷനിലേക്ക് പോകാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ആക്ച്വലി ഒരു ബജറ്റ് എന്ന് പോലും ഒരു ഇക്കോണമിസ്റ്റ് പറയില്ല. ഇതൊരു ഓട്ടോൺ അക്കൗണ്ട് മാത്രമാണ്. അതായത് ഏപ്രിൽ വരെയുള്ള അല്ലെങ്കിൽ മാർച്ച് 31 വരെയുള്ള അക്കൗണ്ട്സ് എല്ലാം നമുക്ക് ഏതാണ്ട് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ എലക്ഷൻ കഴിഞ്ഞ് പുതിയ സർക്കാർ രൂപീകരിച്ച് അതുവരെയുള്ള ചെലവുകൾ എങ്ങനെ നടന്നു പോകാം, അതുവരെയുള്ള റവന്യൂ എങ്ങനെ നമുക്ക് മൊബിലൈസ് ചെയ്യാം, അത്തരത്തിലുള്ള ഒരു ഓട്ട് ഓൺ അക്കൗണ്ട് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, ഒരു സ്ട്രിക്റ്റ് ഒരു ഇക്കണോമിക് സെൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെ ഈ ബജറ്റ് വച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായും ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, അവർ വോട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒരു ബജറ്റ് മാത്രമല്ല അവരെടുക്കുന്നത്, അവർ വേറെ ഒത്തിരി 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 ആസ്പെക്ട്സ് അവർ നോക്കും, ഒത്തിരി ഡയമെൻഷൻസ് ഒരാളുടെ വോട്ടിങ്ങിനെ ബാധിക്കും. അപ്പോൾ അത്തരം ഡയമെൻഷൻസ് തീർച്ചയായും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും, അത് ഇപ്പോഴത്തെ സർക്കാർ മാത്രമല്ല ഏത് പൊളിറ്റിക്കൽ പാർട്ടിയും അവരുടേതായ സ്ട്രാറ്റജീസ് അവർ ഉണ്ടാക്കിയെടുക്കും. ഈ ഒരു ഇൻ്ററിം ബഡ്ജറ്റ് കൊണ്ട് അവരുടെ തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ അതിനെ ബാധിക്കുമെന്ന് നമുക്ക് വലുതായിട്ട് പറയാൻ പറ്റത്തില്ല. സ്റ്റിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കർഷകർ, അതുപോലെ തന്നെ വ്യവസായ സംരംഭങ്ങൾ, അതുപോലെ തന്നെ ഐടി പാർക്കുകൾ, നമ്മൾ സ്മാർട്ട് സിറ്റി പോലുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അങ്ങനത്തെ ഉള്ള ഒരുപാട് പദ്ധതികളിലൊക്കെ നമ്മൾ ഊറ്റംകൊള്ളുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവയിലൊന്നും കൃത്യമായിട്ട് ഈ ഒരു ബജറ്റിൻ്റെ വിശകലനം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ സാധ്യത വന്നിട്ടുണ്ടെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? ഈ ബജറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മൾ ഡെവലപ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ ഡെവലപ്മെൻറ്റ് ഒരു ഹോളിസ്റ്റിക് ആയിരിക്കണമെന്നും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിരിക്കണം എന്നും ഉള്ള ഒരു സൂചന ആദ്യം മുതൽ അവസാനം വരെ കാണുന്നുണ്ട്. ഇപ്പം യുവാക്കളുടെ തൊഴിലില്ലായ്മയെ പറ്റി പറയുമ്പോൾ പ്രധാനമന്ത്രി ഒരു സ്ഥലത്ത് പരാമർശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ സർവീസ്, അതിൻ്റെ എന്ന് വെച്ചാൽ ബാക്ക്വേർഡ് ലിങ്കേജസും ഫോർവേഡ് ലിങ്കേജസും, അതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി ഒത്തിരി ഓൺട്രപ്രണറിയൽ അവസരങ്ങളുണ്ട് എന്നും, അതുപോലെ പുതിയ പുതിയ എനർജി സെക്ടേഴ്സിലും മറ്റുമൊക്കെ ഒത്തിരി ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നും, അതിൽ സ്റ്റാർട്ടപ്പുകൾ വരണമെന്നും, അതുവഴി സ്വയം എംപ്ലോയ്മെൻറ്റ് കണ്ടെത്തുകയും ബാക്കിയുള്ളവരുടെ എംപ്ലോയ്മെൻറ്റ് ജനറേഷന് വേണ്ടി
അതെല്ലാം സഹായിക്കും എന്നും ഒരു പ്രതീക്ഷയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ബജറ്റിനെ ഒന്ന് വായിക്കുമ്പോൾ അതിനകത്ത് കുറേ അണ്ടർലൈങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് ഗ്രീൻ എക്കോണമി, പിന്നെ എന്താണ് ഗ്രീൻ എക്കോണമി എന്ന് പറയുമ്പോൾ തന്നെ ഗ്രീൻ എനർജി എക്കോണമി നമുക്ക് കാണാൻ പറ്റും. പിന്നെ നോളജ് എക്കോണമി, ഒത്തിരി ഐ ഐ ടീസിൻ്റെ കാര്യവും മറ്റുമൊക്കെ പരാമർശിച്ച് പോയിട്ടുണ്ട്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൽ കുതിച്ചുചാട്ടമുണ്ട് എന്ന് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും അത്തരത്തിലുള്ള നാരീശക്തി പരിപാടികൾ ഉണ്ടാക്കുമെന്ന് ഉള്ള പ്രഖ്യാപനമുണ്ട്. മാത്രമല്ല ഗ്രാമീണ വനിതകളെ അവർക്ക് വേണ്ട സഹായം കൊടുക്കുമെന്നും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് വഴി നൽകുമെന്നും ഉള്ള ഒരു പ്രഖ്യാപനമുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുണ്ട്. അപ്പോൾ ഡിജിറ്റലൈസേഷൻ വഴി, മോഡേൺ ടെക്നോളജി വഴി രാജ്യത്തിൻ്റെ ഒരു പുരോഗതി കൊണ്ടുവരുമെന്നും. അപ്പോൾ ഇവിടെ കുറേ ഇക്കോണമീസ് പരാമർശിച്ചു കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ എക്കോണമി ഉണ്ട്, നോളജ് ഇക്കോണമി ഉണ്ട്, സർക്കുലർ ഇക്കോണമി ഉണ്ട്. എന്നുവെച്ചാൽ വസ്തുക്കളുടെ ഉൽപ്പാദനവും അതിൻ്റെ പുനരുൽപ്പാദനം, അത്തരം നമ്മൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ എന്തൊക്കെ വേണോ അത്തരം ഇക്കോണമീസിനെ ഇതിനകത്തോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാനും അതുവഴി പുതിയ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാകാനും, അതുപോലെ തന്നെ ആർ ആൻഡ് ഡി പറയുന്നുണ്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് കാര്യമായ ഒരു പ്രാധാന്യം കൊടുക്കുമെന്നും, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻസിനെ സപ്പോർട്ട് ചെയ്യുമെന്നും, അഗ്രികൾച്ചർ പോലെയുള്ള സ്ഥലങ്ങളിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഫോർ പോസ്റ്റ് ഹാർവെസ്റ്റ് ഫെസിലിറ്റീസ് കൊണ്ടുവരുമെന്നും, അങ്ങനെ ഒത്തിരി ആൻട്രപ്രണറിയൽ വെഞ്ചേഴ്സ് വരുമെന്നും ഉള്ള പ്രതീക്ഷ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സസ്റ്റൈനബിൾ മോഡിലേക്ക് നമുക്ക് മാറേണ്ടുന്ന ഒരു ആവശ്യകത ഉണ്ട് എന്നൊരു സൂചന അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് മാത്രമല്ല എന്നും, പ്രകൃതിയെയും മനുഷ്യനെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് ആണ് വേണ്ടതെന്ന് ഉള്ള സൂചനകൾ ബജറ്റിൽ കാണാൻ സാധിക്കും. ഓക്കെ മാം, വളരെ നന്ദി. താങ്ക് യു.